കൂട്ടുകാരെ, നവംബറിലക്കം ശാസ്ത്ര കേരളത്തിൽ 2020 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഭക്ഷണത്തിനുള്ള അവകാശത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: എവ്രി വൺ ഹാസ് എ റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അഡ്യുക്വേറ്റ് ഫോർ ദി ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി ഇൻക്ലൂഡിംഗ് ഫുഡ്. ഇന്ത്യയിൽ 2013 പാസാക്കിയ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഭക്ഷണത്തിനുള്ള പൗരന്മാരുടെ അവകാശത്തെ ഭരണഘടനാപരമായി വ്യവസ്ഥ ചെയ്യുന്നതാണ്. ഇത്തരം നിയമങ്ങളുണ്ടായിട്ടും ഒടുവിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 97 സ്ഥാനത്താണ് എന്നതാണ്. കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ 5 പ്രകാരം ഇന്ത്യയിൽ കുട്ടികൾ നേരിടുന്ന വളർച്ചാ കുറവ് ഏതാണ്ട് 24%. ഇത് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ്ട് 30% വരും. UNDPയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ വിശപ്പ് ഇല്ലായ്മ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. 2030 നാം എവിടെ എത്തണമെന്ന മാർഗനിർദ്ദേശം പ്രവർത്തനത്തിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ മേഖലയിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലും ഈ മേഖലയിൽ നാം കൈവരിക്കുന്ന നേട്ടങ്ങൾ പരിമിതമാണ്. ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും പോലുള്ള പ്രശ്നങ്ങൾ കേരളവും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ സാഹചര്യവും മറ്റൊന്നല്ല. കൊറോണ കാലത്ത് കേരളം നടപ്പാക്കിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ആരും വിശന്നിരിക്കരുത് എന്ന ആശയത്തെ പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗിക നടപടികളായിരുന്നു. ആരും വിശന്നിരിക്കരുത് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ് എന്നിരിക്കട്ടെ. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരെയും സമീപവാസികളെയും ആകർഷിക്കാനുള്ള ഒരു പരിപാടി നിങ്ങൾ തയ്യാറാക്കുന്നു എന്ന് കരുതുക. ഇന്ത്യയിലെ വിശപ്പിനെ പറ്റി, അവ ദൂരീകരിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി നിങ്ങളുണ്ടാക്കുന്ന ഒരു രൂപരേഖ എങ്ങനെയായിരിക്കും?